വേമ്പനാട് കായലിലെയും കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെയും മത്സ്യസമ്പത്ത് 20 വർഷം കൊണ്ട് പകുതിയിലേറെ താഴ്ന്നതായി പഠന റിപ്പോർട്ട്. നീരൊഴുക്ക് നിലച്ചതും അശാസ്ത്രീയമായ നിർമ്മാണങ്ങളും ടൂറിസം മേഖല കൊണ്ടുണ്ടാകുന്ന മലിനീകരണവും മത്സ്യസമ്പത്ത് കുറയാൻ കാരണമായെന്ന് മത്സ്യ ഗവേഷകർ വിലയിരുത്തുന്നു. 1980 കേരള ഫിഷറീസ് സർവകലാശാലയുടെ മുൻ വിസിയായിരുന്ന മധുസൂദനക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിൽ വേമ്പനാട് കായലിലും കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലുമായി 170 ലേറെ മത്സ്യ ഇനങ്ങളെ കണ്ടെത്തിയിരുന്നു. 2008 മുതൽ 2016 വരെ ഈ പ്രദേശങ്ങളിൽ സന്നദ്ധ സംഘടനയായ എട്രി നടത്തിയ പഠനത്തിൽ കണ്ടെത്താനായത് 90ൽ താഴെ മത്സ്യ ഇനങ്ങളെ മാത്രം. ഒപ്പം കഴിഞ്ഞ ഒരു വർഷം കണ്ടെത്താനായത് 50ൽ താഴെ മത്സ്യ ഇനങ്ങളെ മാത്രമെന്ന വിവരം കൂടി വിലയിരുത്തുമ്പോഴാണ് സ്ഥിതിയുടെ ഗുരുതരാവസ്ഥ വെളിവാകുന്നത്. കുറേ നാളിന് ശേഷം നമുക്ക് സ്പീഷീസ് ഫിഷസിനെ കിട്ടാത്തൊരവസ്ഥയിൽ വരെ ഇത് കൊണ്ടെത്തിക്കാം. തണ്ണീർമുക്കം ബണ്ട് മുഴുവൻ സമയം തുറന്നിടുന്നതാണ് അഭിലഷണീയം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉപ്പുവെള്ളത്തിലെയും ശുദ്ധജലത്തിലെയും മത്സ്യങ്ങൾ ഇവിടെ വളരുകയും കക്കാസമ്പത്ത് ധാരാളം വളരുകയും ചെയ്യും. കാർഷിക കലണ്ടർ കൃത്യമായി പാലിച്ചുള്ള കൃഷി, ബണ്ടുകൾ ബലപ്പെടുത്തിയും കനാലുകളുടെ ആഴം കൂട്ടിയും ശാസ്ത്രീയമായി നീരൊഴുക്ക് ക്രമപ്പെടുത്തണം. തണ്ണീർമുക്കം ബണ്ട് പഠനങ്ങൾ നടത്തിയ ശേഷം കൃത്യമായി തുറക്കണം. ഇല്ലെങ്കിൽ കൊഞ്ചും വരാലും കരിമീനുമൊക്കെ മലയാളിയുടെ ഗൃഹാതുരമായ ഓർമ്മകളിലേക്ക് മായാൻ അധികകാലം വേണ്ടിവരില്ല. തിരുവല്ലയിൽ നിന്ന് സംഗീത് മോഹൻ, ഏഷ്യാനെറ്റ്.